കേരളത്തിന്റെ തനതായ രുചിഭേദങ്ങൾ തേടിയുള്ള യാത്രക്കിടയിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ വടക്കംപറവൂർ എന്ന സ്ഥലത്താണ്. കാളികുളങ്ങര ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് ഈ നാട്ടുകാർ അർപ്പിക്കുന്ന ഒരു നിവേദ്യമാണ് തെണ്ട്. അത് വളരെ വ്യത്യസ്തമായ ഒരു വിഭവമാണ്, ഒരു നിവേദ്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ കൂട്ടുകൾ, എങ്ങനെയൊക്കെയാണ് അത് പാകപ്പെടുത്തി എടുക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ഞങ്ങളുടെ തിരിക്കുകയാണ്. അതിന് സഹായിക്കാൻ ഈ നാട്ടുകാർ ഞങ്ങളുടെ ഒപ്പമുണ്ട്. എന്താണ് തെണ്ട്, എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഈ തെണ്ട് എന്ന് പറയുന്ന ഈ വിഭവം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മിടുക്കനയാളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചേട്ടൻ്റെ പേരെന്താണ്? അപ്പുകുട്ടൻ. അപ്പുകുട്ടൻ ചേട്ടാ, അപ്പം നമുക്കിത് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാതെ, ഇത് ഇത് അരിപ്പൊടി, അരിപ്പൊടിയാണ്, എള്ള്, എള്ള്, കൊപ്ര, കൊപ്ര, കൊപ്ര ചില ഉണക്കത്തെ നമ്മൾ കളർ വ്യത്യാസമുണ്ട്, നെയ്യിൽ വറുത്തതാണ്, കശുവണ്ടി നെയ്യിൽ, കശുവണ്ടി നെയ്യിൽ വറുത്തത്, ശർക്കര ഉരുക്കി അരിച്ചത്, ശർക്കര ഉരുക്കി അരിച്ചത്. ഇത് ഞാലിപ്പൂ പഴമാണ്. ഇന്നിപ്പോ ഞാലിപ്പൂ പഴം ചെയ്യുന്നു, അത് സാധാരണക്കാര പഴങ്ങൾ ഉപയോഗിക്കാറുണ്ട്, പഴങ്ങള് ഉപയോഗിക്കാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. ശരി, ഓക്കെ. അത് കപ്പലണ്ടി, അത് നെയ്യിൽ വറുത്തതാണ്. പിന്നെ അടുത്തിരിക്കുന്നത് ഏലക്ക, ഏലക്ക പൊടിച്ചത്, ചുക്ക് പൊടിച്ചത്, അത് ഉണക്കമുന്തിരി വറുത്തത്, നെയ്യിൽ വറുത്തത്, മഞ്ഞപ്പൊടി, അപ്പുറത്തിരിക്കുന്നത് ജീരകം പൊടിച്ചത്. ഇതൊക്കെ നമുക്ക് കൂട്ടുകളാണെന്ന് മനസ്സിലായി. ഇത് പാള, ഉണക്ക പാള എങ്ങനെയാ ഇത്? പാള പൊളിച്ച് വെച്ചിരുന്നത് വെള്ളത്തിൽ, വെള്ളത്തിൽ വെച്ച് കുതിർത്തിട്ട് പാള ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കത്തിയൊക്കെ മാറാൻ വേണ്ടി വലിച്ച് ഇത്, ഇത് പൊഴിഞ്ഞ് കെട്ടാനുള്ളത്. ഇതിനകത്താണ് നമ്മൾ കൂട്ടുകൾ ചേർത്ത് വെക്കുന്നത്. ചേർത്ത് ഇങ്ങനെ തീർത്ത് കെട്ടി കെട്ടിട്ടാണ് ഈ മണലിന്റെ മേളിൽ വെച്ചിരിക്കുന്നത്. ഇതിൽ വെക്കാൻ പോകുന്നത് ഇതിന്റെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ ആദ്യം ഇവര് ചെയ്തിരിക്കുന്ന മണല് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ ഇത് ഓല അടുക്കി തീ കത്തിച്ചിരിക്കുകയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞത് ഇപ്പൊ ഏകദേശം മണല് ഒന്നാം ഘട്ടത്തിന്റെ ചൂട് പിടിച്ചാണോ അല്ലേ ഏട്ടാ? ചൂട് പിടിച്ചിരിക്കും, കുറച്ച് ചൂടുണ്ട്. ഇനി വീണ്ടും വീണ്ടും എന്തൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും കാണാം. ഇതൊരു തുടക്കം മാത്രമാണ്, ബാക്കി ഇതിന്റെ കൂട്ടുകളൊക്കെ എങ്ങനെയാണ് ചേർക്കുന്നത് നോക്കാം നമുക്ക്. അപ്പൊ ഇനിയിപ്പോ കൂട്ടുകളിലേക്ക് കിടക്കല്ലോ അല്ലേ? ഇനിയിപ്പോ എന്താ സാറിന്, അത് ഒന്ന് കത്തിക്കണോ? ഒരു പ്രാവശ്യം നമ്മൾ കത്തിച്ചു കഴിഞ്ഞു, ഇനി ഒന്നുകൂടെ അത് കത്തിക്കണോ അതോ വേണ്ട? ഇനിയിപ്പോ ഇത് പാകം ചെയ്ത് വെച്ചിട്ട് കത്തിച്ചാൽ മതി. മതി, ഓക്കെ, ശരി. അപ്പൊ നമുക്ക് കാണാം. അരിപ്പൊടി എടുത്തത്, എള്ളുണ്ട്, എള്ള് ഇട്ട് കഴിഞ്ഞു, ഓക്കെ. കൊട്ടത്തേങ്ങ, അതായത് ഉണക്കത്തേങ്ങ നമ്മൾ കൊത്തി അരിഞ്ഞ് നെയ്യിൽ വറുത്തത് എടുത്ത് വെച്ചിടുന്നു, ഓക്കെ. കശുവണ്ടി നെയ്യിൽ വറുത്തത്, അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തത് ചേർക്കുകയാണ്. ഇനി നമ്മൾ ഇത് കപ്പലണ്ടി അല്ലേ, കപ്പലണ്ടി നെയ്യിൽ വറുത്തത്, നെയ്യിൽ വറുത്തത്, കപ്പലണ്ടി ഇട്ടില്ല. ശരി, ഏലക്ക, ഏലക്ക പൊടിച്ചത്, ഏലക്ക പൊടിച്ചത് ഇടുകയാണ്. അത് ചുക്ക് പൊടിച്ചത്, ചുക്ക് പൊടിച്ചത്, മുന്തിരിങ്ങ നെയ്യിൽ വറുത്തത്, ഉണക്ക മുന്തിരിങ്ങ നെയ്യിൽ വറുത്തത്, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കുന്നു ആവശ്യത്തിന്, ജീരകം പൊടിച്ചത്, ജീരകം പൊടിച്ചത് ആവശ്യത്തിന് ചേർക്കുന്നു. ഇത് മിക്സ് ചെയ്യാണ്, പൊടികളും ഒക്കെ കൂടി. ചർക്കനീരുണ്ട്, പഴം ഇടണം, ഇതില് പഴമിട്ട് തിരുമണം. ആദ്യതൊന്ന് കൂട്ടർ പിടിച്ചോട്ടെ, അപ്പൊ അതിനുവേണ്ടിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തോണ്ടിരിക്കുന്നത്. ശരി, പക്ഷെ ഇപ്പൊ തന്നെ ഒരു മണമുണ്ട്. പൊടികൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു, ഇനി പഴം ഇതിൽ അരിഞ്ഞിടണം, പഴം അരിഞ്ഞിടണം, ഓക്കെ. ശർക്കര ഞാൻ എടുത്തരട്ടെ. ഇത് നമ്മള് ശർക്കര പാണിയാക്കിയാണ്, ശർക്കര ഉരുക്കി അരിച്ചു വെച്ചതാണ്. സാധാരണ നമ്മൾ ഒരു പാചകത്തിന് വരുമ്പോൾ ഒരു ഒരു പാചകക്കാരനെ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു തയ്യാറാക്കുന്ന ഒരാളെ മാത്രമായിരിക്കും നമ്മൾ കാണാറുള്ളത്. പക്ഷെ ഇതൊരു കൂട്ടായ്മയുടെ ഒരു ഒരുക്കമാണ് നമ്മൾ കാണുന്നത്. കാരണം ഇപ്പോൾ തീ കൂട്ടാൻ വേറെ എല്ലാം കൂടി ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പം തന്നെ ചേട്ടനെ സഹായിക്കാനായിട്ട് നമ്മുടെ ഒരാൾ തരുന്നു. നമസ്കാരം, പേരെന്താണ്? വിനോദ്. ഇത് അല്ലാതെ ഇപ്പോൾ ഏട്ടൻ്റെ കൂടെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ സാധാരണ ഞാൻ ചോദിക്കുകയായിരുന്നു, ഏട്ടനോട് ചോദിക്കുകയായിരുന്നു, ഇത് നമ്മൾ ഈ തെണ്ട് സമർപ്പിക്കുന്നത് എന്ത്, ഓരോരുത്തരും ഓരോ ആഗ്രഹപ്രകാരമായിരിക്കും, അതെ അപേക്ഷകളായിരിക്കും, ഇതെങ്ങനെ?
ഓരോ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആയിക്കഴിഞ്ഞാൽ കൈക്ക് അസുഖം അല്ലെങ്കിൽ കൈ ദണ്ഡായിട്ട് സമർപ്പിക്കും കരി രൂപത്തിൽ. ഓ അങ്ങനെയാണ്. കാലിന് സുഖം അല്ലെങ്കിൽ കാലിൻ്റെ രൂപത്തിൽ ദണ്ഡായി സമർപ്പിക്കും. പിന്നെ മൊത്തത്തിൽ ശരീരത്തിന് സുഖം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വലുപ്പത്തിൽ ഒരാളുടെ അതേ ദണ്ഡായ രൂപത്തിൽ വലിയ ദണ്ഡാക്കി ദേവിക്ക് സമർപ്പിക്കും. അപ്പോൾ ഇവിടെ ഈ നാട്ടിലെ എല്ലാവരും എല്ലാവർക്കും ഏകദേശം ഇതറിയാം തന്നെ ഉണ്ടാക്കാനായിട്ട്. അത് ശരി. പക്ഷേ എങ്കിലും ഈ നാട്ടിൽ മാത്രം നിൽക്കുന്ന ഒരു ആചാരമാണല്ലേ? വേറൊരിടത്തില്ല, വേറെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു ആചാരം വേറെ സ്ഥലങ്ങളില്ല. ഇപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ, സാധാരണ നേരത്തെ പറഞ്ഞിരുന്ന കുറച്ചുകൂടി, അതായത് ഇതൊരു കൂട്ടായ്മയിൽ ഉണ്ടായി തീരുന്ന ഒരു നിവേദ്യമാണ്. അതിനേക്കാളുപരി ഇത് ഓരോരുത്തരും ഓരോ കുടുംബക്കാർക്കും ഇത് അറിയാന്നുള്ളതാണ് ഇതിൻ്റെ. സാധാരണ നമ്മളിപ്പോൾ ഓരോ വിഭവങ്ങൾ തേടി പോകുമ്പോഴും ഇത് ചിലർക്കിടെ മാത്രം പ്രത്യേകതയായിരുന്നു, ആ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ആ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ ആ ഒരു തലമുറയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബത്തിൻ്റെ മാത്രം സ്വത്തായി മാറിയിരുന്നു. പക്ഷേ ഇതൊരു നാടിൻ്റെ ഉത്സവമാണ്, ഒപ്പം ഒരു നാടിൻ്റെ വിഭവമാണ് ഇതല്ലേ ഇത്? തീർച്ചയായും തണ്ടെന്ന് പറയുന്നത് സാധാരണ വിഭവങ്ങൾ നമ്മൾ പ്രോഗ്രാമിലൂടെ കാണുമ്പോൾ നമ്മളെല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇത് പരീക്ഷിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. കാരണം മണൽ കൂട്ടണം, പിന്നെ തീ കൂട്ടണം, പിന്നെ ഇത്രയും വിഭവങ്ങളൊക്കെ. പക്ഷേ മണൽ കൂട്ടി ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും വലിയ റിസ്ക്കായിട്ട് വന്നിരിക്കുന്നത്. ആരോഗ്യമുള്ള ഒരാളെ കൂടെ വിളിക്കേണ്ടി വരും ഏട്ടാ. ഇടപെടണോ? അല്ല കുഴപ്പമില്ല, അത്യാവശ്യം തടിയും തന്നെ ഉള്ള മറ്റൊരാൾ എത്തിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ചേട്ടൻ അല്പം റെസ്റ്റ് എടുക്കണേ. കുഴപ്പമില്ല, ചേട്ടൻ വിട്ടിടല്ലേ, കാരണം ഇത് ഓരോരുത്തരുടെ അവകാശമാണ്. അപ്പം അത് പിന്നെ നമുക്ക് കയ്യടത്താൻ പറ്റില്ല. ഇപ്പം ഇനിയിപ്പോൾ നമ്മളിത് റെഡിയാക്കാൻ പോകണല്ലേ? നമ്മൾ ഇപ്പം ആളുകളിൽ വെച്ച് പൊതിയാൻ പോവാം. ഇതൊരു നാടിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞത് സ്വകാര്യ അഹങ്കാരമായതുകൊണ്ട് തന്നെ നാട്ടുകാർ മുഴുവൻ എത്തിയിട്ടുണ്ട് ഇത് കാണാനായിട്ട്. മാത്രമല്ല ഞങ്ങളുടെ അത് സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്, വളരെ സന്തോഷം. പിന്നെ ഞാൻ കേട്ടറിഞ്ഞു ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ചേർക്കുന്ന വെള്ളം, അത് എവിടെ നിന്നാണ്? അത് ക്ഷേത്രത്തിൽ തന്നെ ഒരു തീർത്ഥകുളമുണ്ട്, ആ അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് അത് തെണ്ടുണ്ടാക്കുള്ളൂ. തെണ്ടുണ്ടാക്കാവും, ആ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോഴേക്കും ആ തീർത്ഥം വരുമ്പോൾ തന്നെ ഇതിനകത്തുള്ള മറ്റ് അശുദ്ധങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു, പുണ്യം തെളിച്ചിട്ടാണ് ക്ഷേത്രത്തിൽ ജലമെടുക്കുമ്പോൾ തന്നെ ഒരു പുണ്യമായി കഴിഞ്ഞു, പരിശുദ്ധമായി കഴിഞ്ഞു. അതിനുശേഷമാണ് ഇത് കുഴച്ചെടുക്കാറുള്ളത്. ഓക്കെ ശരി. ഇത് വഴുതയാണ്. എന്താ ഇത്? ഇത് പാളവള്ളി. ഈ പാളയുടെ വള്ളി വള്ളി ഈ പാളക്ക് വള്ളി ശരിക്കും പൊളിക്കാൻ പറ്റാത്ത കാരണം ഇവ വർഷമായ കാരണം വള്ളി ശരിക്കും കിട്ടില്ല. ഇത് വഴുക വള്ളിയാ. സാധാരണ ഉത്സവ സമയത്ത് മാത്രമാണ് ഈ ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇന്നിപ്പോ ഓണം നാളുകളിൽ ഞങ്ങൾ ഇങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക വിഭവം, അതായത് കേരളത്തിലെ പലർക്കും അറിയാതെ പോയി കിടക്കുന്ന ഇത്രയും രുചിയുള്ള അല്ലെങ്കിൽ ഗുണമുള്ള ഒരു പ്രസാദം അല്ലെങ്കിൽ ഒരു നിവേദ്യം ഉണ്ടെങ്കിലും അത് നമ്മളെ പരിചയപ്പെടുത്താൻ ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ ആൾക്കാർ കൂടി ചേർന്നിട്ട്, ഈ നാട്ടുകാരെല്ലാം ചേർന്നിട്ടാണ് അതിനെ തയ്യാറായി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഭാഗ്യം ലഭിച്ചത്. ഇല്ലെങ്കിൽ ഈ മകരമാസത്തിൽ മാത്രം ഇത് കാണാം അല്ലേ? അല്ലേ കുംഭമാസത്തിൽ മാത്രമാണ് ഇത് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ ഒരെണ്ണം കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ ചൂടുള്ള മണലിൻ്റെ മേളിൽ അവിടെ വെക്കാനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ആൾക്കാരൊക്കെ ബാക്കിയോടെ ചെയ്താലല്ലേ, ഇപ്പോൾ വേഗം തന്നെ ബാക്കി അല്ലേ. എനിക്ക് ഒരെണ്ണം ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആയിക്കഴിഞ്ഞു, കാരണം എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു നാടിൻ്റെ സമർപ്പണമാണത്. എല്ലാവരും മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധമാക്കിയിട്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വന്നു കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സാധാരണ ഒരാളായിരിക്കും ഒരു പാചകം ചെയ്യുന്നത്, ഒരു വിഭവം ചെയ്യുമ്പോൾ. പക്ഷേ ഇതങ്ങനെയല്ല, എല്ലാവരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു നാടിൻ്റെ കൂട്ടായ്മയാണ്, ഒരു നാടിൻ്റെ സമർപ്പണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തണ്ട്, രണ്ട് തണ്ട്, മൂന്ന് തണ്ട്, നാല് തണ്ടായി കഴിഞ്ഞു. ഓക്കെ, ഈ നാല് തന്നോട് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും നമ്മൾ കണ്ടെടുത്ത് മൂന്നാം ഘട്ടമാണ്. ഇത് തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഈ മണൽ കൂട്ടിയിട്ട് മണലിനെങ്ങനെ വിരിച്ചിട്ടതിന് ശേഷം മണലിൻ്റെ മുകളിൽ ഇതുപോലെ ചൂട്ടുകളും മണലുകളൊക്കെ ആ ചൂട്ട് വെച്ചിട്ട് ഒന്ന് ചൂടാക്കും. ചൂടാക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റേ കൂട്ടുകളെല്ലാം, തെണ്ടിന് വേണ്ടുന്ന കൂട്ടുകളെല്ലാം ചേർത്ത് വെച്ച് അതെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് കുഴച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം പാളയിൽ പൊതിഞ്ഞ് റെഡിയാക്കുന്ന രണ്ടാം ഘട്ടം കഴിഞ്ഞു. മൂന്നാം ഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ ഈ ഇതിനകത്ത് വീണ്ടും നമ്മൾ
ഒന്നുകൂടി ചൂടാക്കുന്നു. ചൂടാക്കിയിട്ട് ഇതിന്റെ മുകളിലാണ് നമ്മൾ ഈ തണ്ട് റെഡി രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന തണ്ട് വെക്കുന്നു. അതിന്റെ മുകളിൽ വീണ്ടും വിറക് വെക്കും. നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം ചൂടാക്കിയ മണലിന്റെ മുകളിലായിരുന്നു നമ്മൾ ഈ തെണ്ട് രൂപപ്പെടുത്തിയിട്ട് പാകം ചെയ്തിട്ട് തെണ്ട് വെച്ച് മൂടിയിരിക്കുകയാണ്. നമ്മൾ കാണാം അതാ ഇവിടെ തെണ്ട് ഇവിടെ ഇരിപ്പുണ്ട്, കണ്ടല്ലോ നമ്മളെല്ലാവരും. ഇതിന്റെ വീണ്ടും മണൽ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഇനി ഇതിന്റെ മുകളിൽ വിറകുകൾ വെച്ച് അതി ചൂട്ട് വെക്കും. മൂന്നാം ഘട്ടത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തെണ്ട് വെച്ചു അത് കഴിഞ്ഞ് ഓല ചൂട്ട് വെച്ചു അതിന്റെ മുകളിൽ പുതുമടൽ വെച്ചു അതിന്റെ മുകളിൽ കവളമടൽ വെച്ചു ഇനി തീ കൊടുക്കണം. ഓക്കെ, ചെറുപ്പത്തിൽ മുൻപ് ഇങ്ങനെ ഓർമ്മ വെച്ച ആളോടി ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതിന് ഒരു എന്തോ ഒരു ഐതിഹ്യമുണ്ട്. കാരണം ഏതൊരു കാരണത്തിനും ഒരു ഇത് വേണമല്ലോ. കുംഭമാസത്തില് ഈ ഉത്സവ ദിവസങ്ങളിൽ ഉറക്കം ഉളച്ചിരുന്നിട്ട് അവർ ചെയ്യുന്ന ഒരു വലിയൊരു കർമ്മമാണല്ലോ, വലിയൊരു കാര്യമാണ് തീർച്ചയായിട്ടും. അല്ല, അത് വർഗീസേട്ടൻ പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. കാരണം ഒരു നാടിന്റെ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇത് ഏകദേശം ഭിത്തി ഇങ്ങനെ കെട്ട് അടങ്ങാറായിട്ടുണ്ട്. അണഞ്ഞു കഴിയുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? പിന്നീട് അത് ഒന്ന് അണഞ്ഞു കഴിയുമ്പോ ആ കനല് അങ്ങോട്ടും ഇങ്ങോട്ടും കോരി മാറ്റിട്ട് അത് തെണ്ട് മറിച്ചിടും. തെണ്ടും മറിച്ചിടും എന്നിട്ട് ഇത് കത്തിച്ച വിട്ട് തന്നെ ഒരു ട്രിപ്പ് വീണ്ടും കാരണം ഇപ്പൊ ഈ തെണ്ടിന്റെ മൂന്ന് വശം മാത്രമേ ബന്ധിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് ഈ കത്തി തീർന്നു കഴിയുമ്പോൾ മുകൾ വശം ബന്ധു കഴിഞ്ഞു. അപ്പൊ ഇതൊന്ന് കണലിൽ മാറ്റിയിട്ട് ഈ തെണ്ട് എടുത്തിട്ട് തിരിച്ചിടും. സെയിം ഇതേമാതിരി തന്നെ നമ്മൾ ഒരിക്കൽ കൂടി തീ കൂട്ടിയിട്ട് കത്തിക്കുമ്പോ അടിയിലും മുകളിലും ഒപ്പം. കാരണം ഒരാൾക്ക് ഒരിക്കലും പാചകം ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഇല്ല, അത് കൂട്ടായിട്ടുള്ള അങ്ങനെ ഒരു പാചക രീതി വേറെ ഒന്നുമില്ലെന്ന് തോന്നുന്നില്ലേ? നമ്മള് ഏതൊരു കാര്യത്തിനായാലും ഒരു ഒരു മാസ്റ്റർ ഷെഫ് ഒരാളുണ്ടാവും, അദ്ദേഹം തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് എല്ലാവരുടെയും ഒരു പങ്ക് ഇതിനകത്തുണ്ട് തീർച്ചയായിട്ടും. അല്ലാതെ ഒറ്റയ്ക്ക് ഒരു ഇത് ചെയ്യാൻ സാധിക്കും. കൂട്ട് കുഴക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പരിചയമുള്ള ആളെ കുഴക്കുള്ളൂ. അതിന്റെ വിദഗ്ധരാണ് അദ്ദേഹം. നമ്മൾ പരിചയപ്പെടാം. അങ്ങനെ നാലാം ഘട്ടത്തിനും തീ കൊടുത്തു. നാലാം ഘട്ടവും ഇവിടെ ഏകദേശം ഇങ്ങനെ കെട്ടടങ്ങിയിരിക്കുകയാണ്, പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ അഞ്ചാം ഘട്ടം. അതിനുമുമ്പായിട്ട് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ, സാധാരണ നമ്മൾ ഒരുപാട് പ്രോഗ്രാമിലൂടെയും അല്ലെങ്കിൽ ഒരുപാട് ഷോയിലൂടെ ഒക്കെ കണ്ടിട്ട് ഓരോ വിഭവങ്ങൾക്ക് വേണ്ടി എത്ര സമയം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. അതിന്റെ ഒരു മൂന്നോ നാലോ ഇരട്ടി സമയം നമ്മൾ എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും. അല്ലേ അപ്പൊ ചേട്ടാ, പക്ഷെ ഒരിക്കലും നമുക്ക് അങ്ങനെ വളരെ വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമല്ല ഈ. മൂന്ന് മണിക്കൂറാണ് വേണ്ടി വരുന്നത്. പക്ഷെ ഈ ക്ഷേത്രത്തിന്റെ ഒരു പരിസരമായതുകൊണ്ട് ആ ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിന്റെ ഒരു മൂന്ന് മണിക്കൂർ എന്നുള്ളൊരു ദൈർഘ്യം നമുക്ക് ഫീൽ ചെയ്യാറില്ല. പക്ഷേ എങ്കിലും ഏറ്റവും വലിയ സന്തോഷം പറയും, ഓണനാളുകളിൽ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ വിഭവങ്ങൾ തേടിയുള്ള യാത്രക്കിടയിലാണ് നമ്മൾ വടക്കംപറവൂരിൽ ഇങ്ങനെ ഈ ഒരു വിഭവം ഉണ്ടെന്നറിയാനും, അപ്പോൾ അതിങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കണം അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടുകൾ എങ്ങനെയാണ് അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതൊക്കെ ചോദിച്ചു വന്നപ്പോൾ അതിന് സന്മനസ്സ് കാട്ടിയ നിങ്ങളോട് ആദ്യം നന്ദി പറയുകയാണ് ഞങ്ങൾ. കാരണം ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ നമുക്ക് ഈ സംഭവം ഇത് തെണ്ട് പുറത്തേക്ക് എടുക്കാം അല്ലേ. ശരി, ഇപ്പോൾ നമുക്കൊന്ന് അവസാനത്തെ ഘട്ടം അഞ്ചാം ഘട്ടം നമ്മൾ ആരംഭിക്കാം.
ഏറെ നേരത്തെ ശ്രമഫലവും കാത്തിരിപ്പിനും ശേഷം നമുക്ക് നമ്മുടെ സ്വന്തം തെണ്ട് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് നമുക്ക് അല്ലേ. മണ്ണിലാണ് ഇത് പാചകം ചെയ്തെടുത്തത്. സാധാരണ നമ്മൾ ഈ ഒരു വിഭവങ്ങൾ ഇങ്ങനെ ചെയ്തെടുക്കുമെന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ ഏറെ വ്യത്യസ്തങ്ങൾ തേടി പോകുന്ന ഇടയിൽ തീർത്തും വ്യത്യസ്തമായ ഒരു വിഭവമാണ് ഇപ്പോൾ ഈ തെണ്ട് എന്ന് തോന്നിയതാണ്. കാരണം തീർച്ചയായിട്ടും മാത്രമല്ല മണ്ണിലാണ് ഇത് ചുട്ടെടുത്തിരിക്കുന്നത് അല്ലേ, വേവിച്ച്. നമ്മുടെ പുരാതനമായ ഒരു ശൈലി അതിന്നും തുടർന്നു കൊണ്ടുപോകുന്നിരിക്കുന്നത്. കാരണം നമ്മളൊക്കെ ഇപ്പോൾ ഗ്യാസ് എടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ തനതായ രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അതും നമുക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുമ്പോൾ ഈ ഓണം നാളുകളിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഇത് കാഴ്ചവെക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഇതിപ്പോൾ ആ ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തെണ്ട് റെഡിയായിരിക്കുകയാണ്. എന്തായാലും അപ്പം അതുപോലെ രീതിക്കൊന്നും മാറ്റം വരുന്നില്ല, ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ. തീർച്ചയായിട്ടും അപ്പുചേട്ടൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഗംഭീരമായ എന്താണ് ഈ ചടങ്ങിന്, ഈ ഒരു കർമ്മത്തിന്, ഒരു നാടിൻ്റെ സമർപ്പണത്തിന് മുന്നിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് കഴിച്ചു നോക്കാം. ഒരു പ്രത്യേക രുചിയല്ലേ, ഒരു നമ്മൾ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു രുചി. കാളികുളങ്ങര മുത്തിയുടെ മാത്രം സ്വന്തമായ തെണ്ട്, എറണാകുളം ജില്ലയിലെ വടക്കംപറവൂർ ദേശത്തിൻ്റെ മാത്രം സ്വന്തമായ തെണ്ട് ഞങ്ങൾക്കായി ഇന്ന് പങ്കുവച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. നന്ദി അറിയിക്കുകയാണ്. വളരെ രുചിയുള്ള ഈ തെണ്ട് ഇതിനെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ഒരിക്കലും നമുക്കിത് ഒരാൾക്കോ രണ്ടു പേർക്കോ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാലും ശരി, എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാനും ഇത് നേരിൽ കാണാനും ഈ ആഘോഷത്തിൽ പങ്കുചേരാനും ഒക്കെ നിങ്ങൾക്കൊരു അവസരം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്.